10.25 inch touchscreen, Bose premium audio system, BlueLink connected car tech with 50 features, BlueLink integrated smartwatch, electric sunroof, digital instrument cluster, LED projector headlamps with DRLs, wireless smartphone charger, air purifier with air quality indicator, cruise control, leather seat upholstery, ambient lighting. Safety features nokkanengil 6 airbags, ABS with EBD, electronic stability control with vehicle stability management, hill assist control, tire pressure monitoring system, emergency stop signal. ഇവയൊക്കെ ഒരു ലക്ഷറി കാറിന്റെ ഫീച്ചേഴ്സ് ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഹ്യുണ്ടായി ഏതൊരു പുതിയ പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചാലും ഫീച്ചേഴ്സിന്റെ പള്ളിപ്പെരുന്നാളാണ് പതിവ്. തേർഡ് ജനറേഷൻ i20 ഹ്യുണ്ടായി നമുക്ക് സമ്മാനിക്കുമ്പോഴും ആ പതിവ് തെറ്റിക്കുന്നില്ല. ബെസ്റ്റ് ഇൻ സെഗ്മെന്റായും ഫസ്റ്റ് ഇൻ സെഗ്മെന്റായും ഒട്ടനവധി ഫീച്ചേഴ്സ് ഹ്യുണ്ടായി പുതിയ i20യിലൂടെ നമുക്ക് സമ്മാനിക്കുന്നു എന്ന് ആദ്യം വായിച്ച ലിസ്റ്റിൽ നിന്നും വ്യക്തമാണ്. ഇതൊന്നും പോരെങ്കിൽ 120 PS പവറും 7-speed DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ട് മറ്റൊരു സർപ്രൈസിന്. കൂടുതൽ അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ, പുതിയ i20യുടെ ഫീച്ചേഴ്സ് ലിസ്റ്റിന്റെ നീളം കൂടിയപ്പോൾ വിലയും വല്ലാതെ അങ്ങ് കൂടി. 7-speed DCT അടങ്ങുന്ന ടോപ്പ് വേരിയന്റ് സ്വന്തമാക്കാൻ ഏകദേശം 13.5 ലക്ഷം രൂപ മുടക്കേണ്ടി വരും എന്നറിയുമ്പോഴാണ് ആദ്യത്തെ ആവേശം അങ്ങ് അടങ്ങുന്നത്. ഒരു പ്രീമിയം ഹാഷ്ബാക്ക് സെഗ്മെന്റുള്ള വാഹനത്തിന് ഇത്രയധികം മുടക്കേണ്ട കാര്യമുണ്ടോ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. വെൽക്കം ടു യുവർ ചാനൽ, ഞാൻ റിസ്വാൻ. ഓൾ ന്യൂ i20യുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർമ്മപ്പെടുത്തുന്നു, ഇനിയും എയോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. എലൈറ്റ് i20 ഡിസൈൻ കൊണ്ട് ഒരു യൂറോപ്യനായി തോന്നിയിരുന്ന വാഹനമായിരുന്നു. ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് എന്ന് തോന്നിപ്പിക്കാത്ത, എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഡിസൈൻ. പുതിയ i20യുടെ കൂടെ എലൈറ്റ് എന്ന് ഇല്ല എന്ന് മാത്രമല്ല, ഡിസൈനിൽ അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് വരവ്. വിചിത്രമായ പല ഡിസൈൻ രീതികളും പരീക്ഷിക്കുകയാണ് ഹ്യുണ്ടായി അവരുടെ ലേറ്റസ്റ്റ് ഡിസൈൻ ഫിലോസഫിയിലൂടെ എന്ന് ക്രെട്ടയുടെയും ഓറയുടെയും ഡിസൈനിൽ നിന്നും വ്യക്തമാണ്. ഈ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് പുതിയ i20യിലെങ്കിലും ക്രെറ്റയുടെയും ഓറയുടെയും ഒക്കെ ഡിസൈനിൻ്റെ അത്ര വിമർശനങ്ങൾ i20ക്ക് നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പ്. വളരെ സ്പോർട്ടി ആൻഡ് സ്ട്രൈക്കിംഗ് ഡിസൈൻ ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഡിസൈൻ എലമെൻസും കാണാം. ഫ്രണ്ട് ഡിസൈനിൻ്റെ പ്രധാന ആകർഷണം വലിയ ഹെക്സഗണൽ ഗ്രിൽ തന്നെയാണ്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള മെഷ് പാറ്റേണിനെ പാരാമെട്രിക് ജുവൽ പാറ്റേൺ എന്നാണ് ഹ്യുണ്ടായി വിളിക്കുന്നത്. ഹെഡ്ലാമ്പ് ഡിസൈനിനോട് ബ്ലെൻഡായി നിൽക്കുന്ന ഡിസൈൻ. ടർബോ ബാഡ്ജിങ്ങും കാണാം. LED പ്രൊജക്ടേഴ്സ് ആണ് ഹെഡ്ലാമ്പ്സ്. DRL ഡിസൈനും ഷാർപ്പ് ലുക്ക് നൽകുന്നു. കോർണറിംഗ് ലാംപ്സ് ഹെഡ്ലാമ്പ് ഡിസൈനിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഫോഗ് ലാംപ്സ് ഹാലജൻ പ്രൊജക്ടേഴ്സ് ആണ്. ഫോഗ് ലാംപ് ഹൗസിങ്ങും എയർ ഡാമും ഫ്രണ്ട് സ്കേർട്ട്സും ഒക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നൽകിയിട്ടുള്ളത് i20യെ കൂടുതൽ സ്പോർട്ടിയാക്കുന്നു. ബോണറ്റ് ഡിസൈനും മസ്കുലർ ലുക്കിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ അഴകാണ് പുതിയ i20. ടിപ്ഡ് ഫോർവേഡ് സ്റ്റാൻഡ്സ് വളരെയധികം സ്പോർട്ടി ക്യാരക്ടർ i20യുടെ ഡിസൈനിൽ നൽകുന്നു. ബോഡി പാനൽസിൽ നൽകിയിട്ടുള്ള ക്യാരക്ടർ ലൈൻസ് ഹ്യുണ്ടായിയുടെ ലേറ്റസ്റ്റ് ഡിസൈൻ ലാംഗ്വേജ് വെളിവാക്കുന്നു. വിൻഡോ ലൈനിന് നൽകിയിട്ടുള്ള ക്രോം ലൈനിങ് സി പില്ലർ വരെ കവർ ചെയ്യുന്നു. പഡിൽ ലാംപ്സും ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷനോട് കൂടിയതാണ് സൈഡ് വ്യൂ മിറേഴ്സ്. ഫ്യുവൽ ലിഡിൻ്റെ ഡിസൈനും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള സൈഡ് സ്കേർട്ടിങ്ങിൽ i20 ബ്രാൻഡിംഗ് ഒക്കെ നൽകിയിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ ഹൈലൈറ്റ്സ് ആണ്. റിയർ ഡിസൈനും ഇൻട്രസ്റ്റിംഗ് ആണ്. യുണീക് ഡിസൈൻ ആണെങ്കിലും ചിലർക്കെങ്കിലും ഓവർ ഡൺ ആയി തോന്നിയേക്കാം. വലിയ ഇസഡ് ഷേപ്ഡ് സ്പ്ലിറ്റ് LED ടെയിൽ ലാംപ്സ് തന്നെയാണ് പ്രധാന ആകർഷണം. ഓണായി കിടക്കുമ്പോൾ കാണാനും വളരെ ഭംഗിയാണ്. ടെയിൽ ലാംപ്സിനെ കണക്ട് ചെയ്യുന്ന ക്രോം സ്ട്രിപ്പ് ഇന്ത്യൻ വേർഷനിൽ വന്ന മാറ്റമാണ്. അതിന് മുകളിലായി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഹ്യുണ്ടായി ലോഗോയുടെ പ്ലേസ്മെൻറ്റുമൊക്കെ ആൽട്രോസിൻ്റെ പിൻവശത്തെ അനുസ്മരിപ്പിക്കുന്നു. ആൻറ്റിന ഷാർക്ക് ഫിൻ ടൈപ്പാണ്. റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും ഒക്കെ ബമ്പർ ഡിസൈനിൽ നീറ്റായി ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. റിയർ ഡിഫ്യൂസർ എന്ന് തോന്നിപ്പിക്കുന്ന ഗ്ലോസി ബ്ലാക്ക് ഡിസൈനും മറ്റൊരു ഹൈലൈറ്റാണ്.
ടയർ സൈസ് 195/55 പ്രൊഫൈലുള്ള 16-inch ടയർസ് ആണ് ടോപ്പ് വേരിയൻസിൽ. ലോവർ വേരിയൻസിൽ 185/65 പ്രൊഫൈലുള്ള 15-inch ടയർസും. ഡുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽ ഡിസൈനും ഭംഗിയുള്ളതാണ്. ഒരു പെർഫോമൻസ് വേരിയൻറ്റ് എന്ന നിലയ്ക്ക് കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഡിസൈൻ നൽകിയാൽ നന്നായിരുന്നേന്. ബൂട്ട് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 311 ലിറ്ററാണ് പുതിയ i20യുടെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇത് പഴയ മോഡലിനെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും i20യുടെ മുഖ്യ എതിരാളികളായ ആൾട്രോസ്, ബലേനോ അല്ലെങ്കിൽ ഗ്ലാൻസ, ജാസ് എന്നിവയേക്കാൾ കുറവാണ്. അത്യാവശ്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ്. ഒരു വെൽ ഡിസൈൻഡ് ആണ്. ബൂട്ടിംഗ് ലോഡിംഗ് ഹൈറ്റ് ലേശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. റിയർ സീറ്റ്സിൽ സ്പ്ലിറ്റ് ഫംഗ്ഷനാലിറ്റി വരുന്നില്ല, എന്നാൽ ഫോൾഡബിൾ ആണ്. സോ ഫോൾഡ് ചെയ്താൽ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു വലിയ ബൂട്ട് സ്പേസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ബോസിൻ്റെ സബ്വൂഫർ ആണെങ്കിലും ഇവിടെ വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഡീസൻറ്റ് പ്രാക്ടിക്കാലിറ്റി നൽകുന്ന അല്ലെങ്കിൽ ഡീസൻറ്റ് സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ബൂട്ട് സ്പേസ് നമുക്ക് പുതിയ i20യിലൂടെ ലഭിക്കുന്നുണ്ട്. i20യുടെ ഡയമെൻഷൻസിലേക്ക് വന്നാൽ പഴയ മോഡലുമായി അപേക്ഷിച്ച് കാര്യമായ മാറ്റങ്ങൾ പുതിയ മോഡലിൽ പ്രകടമാണ്. നീളവും ഉയരവും പഴയതുപോലെ സെയിം തന്നെയാണ്. എന്നാൽ വീതി 41mm കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വൈഡസ്റ്റ് കാറാണ് പുതിയ i20. വീൽ ബേസ് 10mm കൂടി 2580mm ആയി. ഇതും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വീൽ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഇൻറ്റീരിയർ സ്പേസും നമുക്ക് പുതിയ i20യിലൂടെ പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയർ ഡിസൈൻ നമുക്കറിയാം, ഹ്യുണ്ടായ് കാറുകൾ ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും, ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. ഈ അടുത്തിടങ്ങിയ ക്രെറ്റയിലാണെങ്കിൽ തന്നെ നമുക്കറിയാം എത്രത്തോളം റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. സോ അതേ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ, ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനം തന്നെയാണ് പുതിയ i20. ഡിസൈൻ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വലിയ 10.25-inch ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആണ്. നമ്മൾ കിയ സെൽറ്റോസിലൊക്കെ കണ്ട പോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമായിട്ട് ഒരു കണക്റ്റഡ് ഫീൽ നൽകുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ടച്ച് സ്ക്രീൻ യൂണിറ്റുകളിൽ ഒന്നാണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ 7-inch അല്ലെങ്കിൽ 8-inch ടച്ച് സ്ക്രീൻ യൂണിറ്റ്സ് ആവും ഉണ്ടാകുക. സോ ഇതൊരു സെഗ്മെൻറ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഫീച്ചർ എന്ന് തന്നെ പറയാം. ഡിസൈൻ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ സ്ലാറ്റ്സ് ആണ്. ഈ ഒരു എ സി വെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഡാഷ്ബോർഡിൽ ഉടനീളം നിൽക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ലാറ്റ്സ് ആണ്. ലേറ്റസ്റ്റ് ജനറേഷൻ ചില ഓഡി കാറുകളുടെ ഡാഷ്ബോർഡ് ഡിസൈനിനോട് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ അതിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ടോപ്പ് ക്വാളിറ്റിയിലൊക്കെ നമ്മൾ വെന്യൂവിലും ഒക്കെ കണ്ട പോലത്തെ ഒരു ടെക്സ്റ്റേർഡ് പ്ലാസ്റ്റിക് ആണ്. കുറച്ചൊരു ഷൈനി മെറ്റീരിയലാണ്. മറ്റു പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിൽ എല്ലാ ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെയാണ്. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസിൻ്റെ യൂസേജോ ഒന്നും ഇതിൽ കാണാൻ കഴിയില്ല. നോബ്സ് ആണെങ്കിലും മറ്റു എ സിയുടെ കൺട്രോൾസൊക്കെ ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ ഡ്യൂറബിളായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഫീൽ നൽകുന്നുണ്ട്. ഈ ഒരു എ സി കൺട്രോൾസിൻ്റെയും അല്ലെങ്കിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ ആ ഒരു നോബിൻ്റെ ഒരു ഫീൽ തികച്ചും പ്രീമിയം ആണ്. അല്ലെങ്കിൽ ഒരു അപ്പ് മാർക്കറ്റ് കാറിൽ കിട്ടുന്ന ഒരു ഫീലാണ്. അതിൻ്റെ കൺട്രോൾ ചെയ്യാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഓൾ ബ്ലാക്ക് തീമാണ് i20യുടെ ഇൻറ്റീരിയർ ഡിസൈനിൽ ഉടനീളം ഹ്യുണ്ടായി നൽകിയിട്ടുള്ളത്. സോ നമുക്കറിയാം പഴയ i20യുടെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഒരു എന്താ പറയുക വളരെ മികച്ച ഫീൽ നൽകുന്ന ഒരു ഇൻറ്റീരിയർ ഡാഷ്ബോർഡാണ്. അതിലൊരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിലും ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷൻ അത്തരത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറേ കൂടി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിലൂടെ ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 USB പവർ സോക്കറ്റ്സ് നൽകിയിട്ടുണ്ട്. ഒരു 12-volt ചാർജർ സോക്കറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതും കൂളിംഗ് പാഡോട് കൂടിയിട്ടുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. ഇത് ഒരു എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്ററും ഒക്കെ നൽകിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ ഇപ്പോൾ നമ്മുടെ റോഡ് അല്ലെ ക്ലൈമറ്റ് കണ്ടീഷൻസ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ആംറസ് നൽകിയിട്ടുണ്ട്. ടോപ്പ് വേരിയൻസിൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റാണ്. സോ ആംറസിൻ്റെ സ്റ്റോറേജ് ആണെങ്കിലും അധികമില്ല, അധികം ഡെപ്ത് ഒന്നുമില്ല. സോ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ പേഴ്സോ അല്ലെങ്കിൽ ചെറിയ ഫോണുകളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറേജ് സൗകര്യമാണ്.
ഗ്ലോ ബോക്സ് ആണെങ്കിൽ തന്നെയും ഡീസൻറ്റ് സ്റ്റോറേജ് ആണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്ലോ ബോക്സ് ഡിസൈൻ ആണ്. കൂൾഡ് ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്. റിയർ വ്യൂ മിറേഴ്സ് ആണെങ്കിൽ തന്നെയും ഓട്ടോ ഡിമ്മിംഗ് ഫംഗ്ഷനാലിറ്റി ഇല്ല. എലൈറ്റ് i20യിലൊക്കെ ഓട്ടോ ഡിമ്മിംഗ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പുതിയ പതിപ്പിൽ അത് കൊണ്ടുവരാഞ്ഞതെന്ന് അറിയില്ല. കോസ്റ്റ് കട്ടിംഗ് ആവാം. മൂന്ന് ബട്ടൺസ് ഉണ്ട്, നമ്മൾ വെന്യൂവിൽ കണ്ട പോലത്തെ. ഇതിൻ്റെ ഒരു ബ്ലൂ ലിങ്ക് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്ന് ബട്ടൺസ് ആണ്. SOS, ഒരു ടോയിങ് ട്രക്കിൻ്റെ ഐക്കൺ കാണാം, ഒരു ബ്ലൂ ലിങ്ക് ബട്ടണുണ്ട്. SOS എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഒരു ബട്ടൺ്റെ പ്രസോടുകൂടി തന്നെ ഒരു എമർജൻസി കോൾ ഇനിഷ്യേറ്റ് ആവുകയും നമുക്ക് ആവശ്യത്തിന് സഹായത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്യാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻസ്, എന്തെങ്കിലും വണ്ടി പങ്ക്ചർ ആവുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഹ്യുണ്ടായുടെ ഒരു കസ്റ്റമർ കെയറിലേക്ക് അല്ലെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാനുള്ള ബട്ടണാണ്. ഇതും ഒരു ഒറ്റ ബട്ടൺ തന്നെ കോൾ ഇനിഷ്യേറ്റ് ആവും. മൂന്നാമത്തെ ബട്ടൺ എന്ന് പറഞ്ഞാൽ ബ്ലൂ ലിങ്ക് ആക്ടിവേഷൻ ബട്ടണാണ്. വോയിസ് കമാൻഡ്സ് വഴി നമുക്ക് ബ്ലൂ ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഈ ഒരു ബട്ടണിൻ്റെ പ്രസോടുകൂടി നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്. ഡ്രൈവ് വ്യൂ മോണിറ്ററിൻ്റെയും ഹെഡ്ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ബട്ടൺസ് റൈറ്റ് സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഒരു കംഫർട്ട് ലെവൽസ് പറയുകയാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, ഡീസൻറ്റ് വിഡ്ത് ഉണ്ട്, നല്ല കോൺട്രോളിങ്ങും സപ്പോർട്ടും ഒക്കെ നൽകുന്ന തരത്തിലാണ് സീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. ലെതർ സീറ്റ് കവേഴ്സ് ആണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്, ഒരു വൈറ്റ് സ്റ്റിച്ച് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു കോപ്പർ സ്റ്റിച്ചിങ്ങും കാണാം. ഇതിൻ്റെ ഡുവൽ ടോൺ വേരിയൻസിനൊക്കെ ഇവിടെ ഒരു റെഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. സീറ്റിൽ മാത്രമല്ല, ഇന്നോവയിലൊക്കെ ചെറിയ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഹൈറ്റ് സെറ്റിംഗ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് പൊസിഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഡോർ പാഡ്സ് ആണെങ്കിൽ തന്നെയും ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെയാണ്, ലെതർ പാഡിംഗ് ഒന്നുമില്ല. ബട്ടൺസൊക്കെ ആണെങ്കിലും ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് ആണെങ്കിൽ തന്നെയും ക്രോം അല്ല, പകരം ഒരു ഒരു ഗ്ലോസി ഡാർക്ക് ഗ്രേ ഫിനിഷുള്ള ഒരു ക്രോം ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ പോക്കറ്റ്സ് ആണെങ്കിൽ തന്നെയും അത്യാവശ്യം വലുതാണ്. ഒരു 1 ലിറ്റർ ബോട്ടിലും വേറെ കുറച്ച് ചെറിയ പേഴ്സോ എന്തെങ്കിലും ചെറിയ ഡോക്യുമെൻസ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറേജ് ഇവിടെയും ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ആണെങ്കിൽ തന്നെയും ക്രെട്ടയിലൂടെ കണ്ട ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ഡിസൈനാണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, പക്ഷേ ബാക്കിയുള്ള പോർഷനിലെ ഒരു ഡിസൈനൊക്കെ വളരെ സിമിലർ ആണ്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടെലിഫോണി അതുപോലെ വോയിസ് കൺട്രോൾസും വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ്സിനൊക്കെ കൺട്രോൾസ് ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് MID കൺട്രോൾസും ക്രൂയിസ് കൺട്രോൾസിൻ്റെ ഒക്കെ ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ബട്ടൺസ് എല്ലാം നല്ല ഒരു ഫീല് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നൽകുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റോട് കൂടിയിട്ടുള്ളതാണ്. വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഗിയർ നോബ് ഡിസൈൻ ആണെങ്കിൽ തന്നെയും ലെതർ റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഇൻസേർട്ട് നൽകിയിട്ടുണ്ട്. ആക്സലേറ്റർ ആൻഡ് ബ്രേക്ക് പെഡൽസ് ഒക്കെ ഒരു അലൂമിനിയം ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ, ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് സൺറൂഫ് തന്നെയാണ്. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളിലൊന്നും ഈ ഫീച്ചർ കാണാൻ കഴിയില്ല. നമ്മളിൽ പലരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചർ കൂടിയാണ് ഈ സൺറൂഫ് എന്നുള്ളത്. ഇൻഫോർടൈൻമെന്റ് യൂണിറ്റ് കിയ സെൽറ്റോസിലും സോണറ്റിലും ഒക്കെയുള്ള യൂണിറ്റിനോട് സമാനമായ വലിയ 10.25 ഇഞ്ച് HD ടച്ച് സ്ക്രീൻ യൂണിറ്റ് മികച്ച ഡിസ്പ്ലേ റെസൊല്യൂഷനും യൂസർ ഇന്റർഫേസും നൽകുന്നു. ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് മറ്റൊരു ഹൈലൈറ്റ്. രണ്ട് ട്വീറ്ററുകളും സബ്വൂഫറും ഒക്കെ അടങ്ങിയ ഈ 7 സ്പീക്കർ സിസ്റ്റം മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ് എന്നിവ സപ്പോർട്ട് ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ കൺട്രോൾസിന് ഫിസിക്കൽ ബട്ടൺസ് നൽകിയിട്ടില്ല. എംബഡഡ് സിം അഥവാ ഇസിമിനെ അടിസ്ഥാനമാക്കിയുള്ള 50 സ്മാർട്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അഥവാ ബ്ലൂ ലിങ്ക് ഫീച്ചർ ഇതിലുമുണ്ട്. നാവിഗേഷൻ, റിമോട്ട് കൺട്രോൾ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, വെഹിക്കിൾ മാനേജ്മെന്റ് എന്നീ മേഖലകളിലായി നിരവധി കണക്റ്റഡ് സൊല്യൂഷൻസ് ബ്ലൂ ലിങ്ക് ആപ്പ് വഴി ലഭ്യമാണ്. റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ്, AC കൺട്രോൾ, ഹോൺ ഓർ ലൈറ്റ്, ഡോർ ലോക്ക് ഓർ അൺലോക്ക്, വെഹിക്കിൾ ഹെൽത്ത് സ്റ്റാറ്റസ്, വെഹിക്കിൾ അലേർട്സ്, ലൈവ് ട്രാക്കിംഗ്, ലൈവ് ട്രാഫിക് ഇൻഫർമേഷൻ, ഓവർ ദി എയർ മാപ്പ് അപ്ഡേറ്റ്സ് എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടോടുകൂടിയ വോയിസ് കമാൻഡ്സും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. 3 വർഷത്തെ ബ്ലൂ ലിങ്ക് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഇതൊന്നും പോരെങ്കിൽ വാഹന സംബന്ധമായ ഒട്ടനവധി സെറ്റിംഗ്സ് ഓർ കോൺഫിഗറേഷൻസ് നൽകുന്ന ഒരു ഹൈലി അഡ്വാൻസ്ഡ് യൂണിറ്റ് കൂടിയാണിത്. ഡൈനാമിക് ഗൈഡ് ലൈൻസോട് കൂടിയ റിയർ വ്യൂ ക്യാമറ ക്വാളിറ്റിയും മികച്ചത് തന്നെ. ഇത്രയധികം അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഫീച്ചേഴ്സ് ഒരു ഹാച്ച്ബാക്കിലേക്കും നൽകിയിരിക്കുന്നത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്.
ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ യൂണിറ്റ് ആണ്. റീസെന്റ് ആയിട്ടുള്ള വെർണയുടെ ഫേസ് ലിഫ്റ്റിലൂടെ നമ്മൾ കണ്ട അതേ ഒരു ഡിസൈൻ അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ഇതിലും നൽകിയിട്ടുള്ളത്. സ്പീഡോമീറ്റർ ആണെങ്കിലും ടാക്കോമീറ്റർ ആണെങ്കിലും അതിലുള്ള റീഡൌട്ട്സ് ആണെങ്കിലും എല്ലാം ഡിജിറ്റൽ തന്നെയാണ്. വളരെയധികം ഇൻഫർമേഷൻ നൽകുന്ന ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയും ഇതിൽ നൽകിയിട്ടുണ്ട്. ട്രിപ്പ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവ് ഇൻഫോ അല്ലെങ്കിൽ റിയൽ ടൈം ഫ്യൂൽ എക്കണോമി ഇതിലുപരി ഒരു കോമ്പസും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഡോർ ഓപ്പൺ വാർണിംഗ് സിസ്റ്റവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഏത് ഡോറാണ് ഓപ്പൺ ആയിരിക്കുന്നതെന്ന് എക്സാക്ട് ആയിട്ട് കാണിക്കും. സോ ഓവറാൾ കംഫർട്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സീറ്റിംഗ് കംഫർട്ടിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിലും ഈ സെഗ്മെൻറ്റിലെ മറ്റെല്ലാ വാഹനങ്ങൾക്കാട്ടിലും ഒരു പടി മുകളിലാണ് i20 എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ i20യുടെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മുൻപ് പറഞ്ഞ പോലെ ഒരു 10mm വീൽ ബേസ് അധികമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അധികമുള്ള വീൽ ബേസ് ഇൻറ്റീരിയർ സ്പേസിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. വളരെ നല്ല ലെഗ് സ്പേസ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഒരു ഹൈറ്റ് സെറ്റിങ്ങിൽ ചെയ്തിരിക്കുകയാണ്. എൻ്റെ അത് 5'10" ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ലെഗ് സ്പേസ് എനിക്ക് അവൈലബിൾ അല്ലെങ്കിൽ നീ റൂം എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അത്യാവശ്യം കാല് സ്ട്രെച്ച് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ടത് ബാക്കിലിരിക്കാം. ഫ്ലോർ ബോർഡ് ആണെങ്കിലും അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലല്ല. ആൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാം. ചെറിയ രീതിയിൽ ഫ്ലോർ ഹമ്പുള്ളൂ. സോ നടുക്കിരിക്കുന്ന പാസഞ്ചർക്കാണെങ്കിലും ഡീസൻറ്റ് കംഫർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സീറ്റ്സ് വൈഡാണ്, വൈഡസ്റ്റ് ക്യാബിനാണ് ഈ സെഗ്മെൻറ്റിൽ. പഴയനേക്കാൾ കുറേ കൂടി സ്പേസ് ആ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹെഡ്റൂം ആണെങ്കിലും ആവശ്യത്തിനുണ്ട്. ബാക്കിലൊരു ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ കൊടുത്തേക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല റൂമി ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കയറുന്ന തരത്തിൽ ബാക്ക് സീറ്റ് യാത്ര ആസ്വദിക്കാൻ സാധിക്കും. സീറ്റിൻ്റെ ഒരു കംഫർട്ട് ലെവൽസ് പറയുകയാണെങ്കിൽ തന്നെയും മുൻപ് പറഞ്ഞ പോലെ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സീറ്റാണ്. ലെതർ അപ്ഹോൾസ്റ്ററി ആണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് ഉണ്ട്. വളരെ മികച്ച ഒരു റിക്ലൈനിങ് ആംഗിൾ ഉണ്ട്. രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ടോപ്പ് വേരിയൻസിൽ മാത്രമേ ഈ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്കി ലോവർ വേരിയൻസിലെല്ലാം ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. ഒരു സെൻറ്റർ ആം റെസ്റ്റ് ഉണ്ട്. എന്നാൽ അതിൽ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും വരുന്നില്ല. റിയർ എ സി വെൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഒരു ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോക്കറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു USB ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. കോ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു ഡോർ പോക്കറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. സോ ഓവറാൾ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ട്. നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. ഒരു ഫാമിലി കാർ എന്ന നിലയ്ക്ക് എല്ലാ രീതിയിലും ക്വാളിഫൈ ചെയ്യുന്ന ഒരു റിയർ സീറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് പുതിയ i20 നൽകുന്നത്. ഇനി i20യുടെ പവർ ട്രെയിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പെട്രോൾ എഞ്ചിനുകളും ഒരു ഡീസൽ എഞ്ചിനുമായിട്ടാണ് പുതിയ i20യുടെ വരവ്. ആദ്യത്തേത് മുൻപുണ്ടായിരുന്ന 1.2 liter കപ്പ സീരീസിലെ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 83 PS 114 Nm ടോർക്ക് എന്ന രീതിയിലാണ്. ഇതൊരു 5-speed മാനുവൽ ഗിയർ ബോക്സുമായും ഒരു CVT അല്ലെങ്കിൽ IVT ഗിയർ ബോക്സുമായിട്ടും IVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടും ലഭ്യമാണ്. രണ്ടാമത്തെ പെട്രോൾ എഞ്ചിൻ വെന്യൂവിലൂടെ നമ്മൾ പരിചയപ്പെട്ട 1 liter ടർബോ GDI പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 120 PS 172 Nm ടോർക്ക് എന്ന രീതിയിലാണ്. ഒരു 3-cylinder എഞ്ചിനാണ്. ഇതൊരു 6-speed IMT ഗിയർ ബോക്സുമായിട്ടും 7-speed DCT ഗിയർ ബോക്സുമായിട്ടും ലഭ്യമാണ്. ഡീസൽ എഞ്ചിൻ വരുന്നത് വെന്യൂവിലും പുതിയ ക്രെട്ടയിലും സെൽറ്റോസിലും ഒക്കെ കണ്ട 1.5 liter ഡീസൽ എഞ്ചിനാണ്. ഇത് ഡീറ്റ്യൂൺ ചെയ്ത് 100 PS പവറും 240 Nm ടോർക്ക് എന്ന രീതിയിലാണ് പുതിയ i20യിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നതും ഇതിൻ്റെ 1 liter ടർബോ GDI പെട്രോൾ എഞ്ചിനാണ്. 120 PS പവറും 7-speed ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു പെർഫോമൻസ് എന്തൂസിയാസ്റ്റിനെയും വളരെയധികം എക്സൈറ്റ് ചെയ്യുന്ന ഫിഗേഴ്സ് ആണ്. പുതിയ i20യുടെ ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. പുതിയ i20യുടെ ഒരു ഡ്രൈവിംഗ് ഇമ്പ്രഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഫണ്ണാണ്, വളരെ എക്സൈറ്റിംഗ് ആണ് അതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസും വണ്ടിയുടെ ആ ഒരു നേച്ചറും ഒക്കെ. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ എഞ്ചിൻ വെന്യൂവിൽ 120 PS ആണ് വന്നിരുന്നത്. i20യിലേക്കും അതേ ട്യൂണിങ് ഹ്യുണ്ടായി കൊടുത്തു എന്നുള്ളതാണ്.
നമുക്കറിയാം ന്യൂസിൻ്റെ ഒക്കെ ഒരു സ്പോട്ട് വേരിയൻറ്റ് അല്ലെങ്കിൽ ഓറ എന്ന് പറയുന്ന കോമ്പാക്ട് സെഡാനിലൊക്കെ ഹ്യുണ്ടായി ഈ ഒരു എഞ്ചിൻ ഡി ട്യൂൺ ചെയ്ത് 100 PS ആക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. സോ ഒട്ടുമിക്ക എല്ലാവരും പ്രതീക്ഷിച്ചത് അതേ ഒരു ട്യൂണിങ്ങിൽ തന്നെയാവും ഈ ഒരു ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിന് വരിക എന്നുള്ളതാണ്. പക്ഷേ ഡി സി ടി ഗിയർ ബോക്സിൻ്റെ കൂടെ പെയർ ചെയ്ത് വരുന്നത് കൊണ്ട് അവിടെ 120 PS തന്നെയാണ് വെനുവിലെ പോലെ 120 PS തന്നെയാണ് ഹ്യുണ്ടായി പുതിയ i20 കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ 100 PS ട്യൂണിങ്ങിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 50 to 70,000 rupees എങ്കിലും നമുക്ക് ഓവറോൾ ഇതിൻ്റെ ഒരു പ്രൈസിൽ നിന്ന് കുറഞ്ഞ് കാണുമായിരുന്നു. ഒരു പെർഫോമൻസ് എന്തൂസിയാസിനെ സംബന്ധിച്ചോളം വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എത്രത്തോളം പവർ ഫിഗേഴ്സ് കൂടാമോ അത്രത്തോളം എക്സൈറ്റ്മെൻറ്റും അത്രത്തോളം ഫണ്ണും ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. നമുക്കറിയാം വളരെ സ്വീറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. 3-സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നിട്ട് കൂടി റിഫൈൻമെൻറ്റ് ലെവൽസ് ആണെങ്കിലും വളരെ റിഫൈൻഡ് ആണ്. വളരെ ഒരു 3-സിലിണ്ടർ എഞ്ചിൻ്റെ ക്ലാറ്റർ ഒന്നും ഇല്ലാണ്ട് വളരെ റിഫൈൻഡ് ആണ്. ഐഡിയൽ സ്റ്റേറ്റിലാണെങ്കിലും വാഹനം ഓടിക്കുമ്പോഴാണെങ്കിൽ തന്നെയും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ശരിക്കും നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ വളരെയധികം ഇഷ്ടം തോന്നുന്ന എഞ്ചിനാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ചെറിയ ടർബോ പെട്രോൾ എഞ്ചിനുകളുടെ ഒരു കാലമാണ്. ഒരുപാട് എല്ലാ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ചെറിയ ടർബോ പെട്രോൾ എഞ്ചിനുകളുമായിട്ട് വരുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 1-2 വർഷ കാലയളവിൽ എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്തിട്ടുള്ള 2 പെട്രോൾ എഞ്ചിനുകൾ അല്ലെങ്കിൽ ടർബോ പെട്രോൾ എഞ്ചിനുകളിൽ ഒന്ന് ഈ വെന്യുവിൻ്റെ അല്ലെങ്കിൽ ഹ്യുണ്ടായിയുടെ ഈ ഒരു എഞ്ചിനാണ്. മറ്റൊന്ന് ഫോക്സ് വാഗൻ പോളോയിലെ 1 ലിറ്റർ എഞ്ചിൻ. വളരെ എക്സൈറ്റിംഗ് 2 എഞ്ചിനും ഈ ആൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഡി സി ടി ഗിയർ ബോക്സ് 7-സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സുമായിട്ടാണ് ഹ്യുണ്ടായി വെന്യുവിൽ നൽകി i20 നൽകിയിട്ടുള്ളത്. നമുക്കറിയാം ഒരു ട്രാൻസ്മിഷൻ്റെ കേസ് വരുമ്പോൾ ഡി സി ടി അല്ലെങ്കിൽ ഡുവൽ ഡി എസ് ജി അല്ലെങ്കിൽ ഡുവൽ ക്ലാസ് ട്രാൻസ്മിഷൻ ഒക്കെയാണ് എപ്പോഴും ഒരു ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഗിയർ ബോക്സ് എന്ന കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. മുൻപ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കൊരു ഡി എസ് ജി അല്ലെങ്കിൽ ഡുവൽ ക്ലാസ് ട്രാൻസ്മിഷൻ ടെക്നോളജി നൽകിയിരുന്നത് ഫോക്സ് വാഗൻ പോളോയിലൂടെ ആയിരുന്നു 1.2 PSI പെട്രോൾ എഞ്ചിൻ. എന്നാൽ അത് ബി എസ് സിക്സിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ എഞ്ചിൻ നിർത്തുകയും പിന്നീട് വന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകളിൽ ടോർക്ക് കൺവെർട്ടറാണ് ഫോക്സ് വാഗൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും നല്ല ഒരു ഗിയർ ബോക്സ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ വെന്യുവിലുള്ള ഈ ഒരു ഡി സി ടി ഗിയർ ബോക്സ് ആണ്. ഇനി ഓൾട്ടോസിലും ഡി സി ടി ഓട്ടോമാറ്റിക് വരുന്നു അല്ലെങ്കിൽ നെക്സോണിലൊക്കെ ഡി സി ടി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എഞ്ചിൻ വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ തന്നെയാണ്. നല്ല പെർഫോമൻസ് ആണ്, വളരെ സ്മൂത്താണ്. സിറ്റി ട്രാഫിക്കിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഒരുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ല പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഫിഗേഴ്സ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 0 to 100 9.9 seconds ആണ്. അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാറ്റഗറിയിൽ വരുന്ന എഞ്ചിനുകളിൽ ഒന്നാണ്. 9.9 seconds എന്നൊക്കെ പറയുമ്പോൾ ക്രെറ്റയിലും സെൽറ്റോസിലും ഒക്കെയുള്ള 1.4 ടർബോ പെട്രോൾ 140 PS ഒക്കെ നൽകുന്ന ആ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഇത്. മുൻപ് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർസ് നോക്കുകയാണെങ്കിൽ തിയേറ്റർ അബർത്ത് ഉണ്ടായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം അല്ലെങ്കിൽ പെർഫോമൻസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ i20 ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പോളോയുമുണ്ട്, പോളോയിൽ ടോർക്ക് കൺവെർട്ടർ വന്നപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊക്കെ ഇതിൽ ഫണ്ണ് പോയി എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഡി സി ടി ഗിയർ ബോക്സിൻ്റെ അത് അതിനൊരു പ്രത്യേകത തന്നെയാണ്. അതിലൊരു ലൈറ്റ്നിങ് ഫാസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്യുവർ ആക്സലറേഷനൊക്കെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സാണ്. ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്, യാതൊരു തരത്തിലുള്ള ജെർക്കിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. വണ്ടി ഇനിഷ്യലി ഒന്ന് കാല് കൊടുത്ത് തുടങ്ങുമ്പോൾ മാത്രം ചെറിയൊരു ഡിലേ, വളരെ മൈനറായിട്ടുള്ളൊരു ഡിലേ ഉണ്ട്. പക്ഷേ വൺസ് അത് ഒരു ഒരു പവർ ബാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പഞ്ചൊക്കെ നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ സിറ്റി ഡ്രൈവിങ്ങിനാണെങ്കിലും ഹൈവേ ഡ്രൈവിങ്ങിലാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് i20 ഓടിച്ചുകൊണ്ടുപോകാം. 7 gear ratios ഉണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു ആക്സലറേഷൻ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രേക്കിങ്ങിൻ്റെ സമയത്താണെങ്കിലും അപ്ഷിഫ്റ്റ് ആണെങ്കിലും ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ജെർക്കിങ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് ഈ ഒരു ഗിയർ ബോക്സിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. കണ്ടില്ലേ, പെട്ടെന്നൊരു ആക്സലറേഷൻ ആക്സലേറ്ററിൽ കാല് കൊടുത്തപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ കിക്ക് ഡൗൺ ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പുൾ നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡൈനാമിക്സ് എന്ന ഒരു മേഖലയിൽ നമുക്കറിയാം ഹ്യുണ്ടായ് കാറുകൾ അത്രത്തോളം ഒരു ഡ്രൈവേഴ്സ് ചോയ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് കാർ എന്ന പേരെടുത്ത വാഹനങ്ങളൊന്നുമല്ല.
ഡ്രൈവിംഗ് പ്ലഷറിലുപരി പാസഞ്ചർ കംഫർട്ടിന് ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു മിക്ക ഹ്യുണ്ടായി കാറുകളുടെയും ആ ഒരു സസ്പെൻഷൻ ട്യൂണിംഗ്. ആദ്യകാലങ്ങളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഹൈ സ്പീഡിലൊക്കെ ഒരു വോബ്ലിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ പരിഹരിച്ച് ഓരോ വാഹനങ്ങൾ കഴിയും തോറും വളരെ വളരെ ഇംപ്രൂവ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പുതിയ i20 ഓടിക്കുമ്പോഴും ആ ഒരു ഇംപ്രൂവ്മെന്റ് വളരെ പ്രകടമാണ്. എലൈറ്റ് i20 ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് പ്രത്യേകിച്ചും ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ എത്രത്തോളം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. പഴയ i20 അല്ലെങ്കിൽ എലൈറ്റ് i20 ഒരു ഡൈനാമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈ സ്പീഡൊക്കെ അത്യാവശ്യം സ്റ്റേബിളാണ്, വളരെ കോൺഫിഡൻസ് നൽകുന്ന ഇത് തന്നെയാണ്. പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്, സ്റ്റിയറിംഗ് വളരെ ലൈറ്റായിരുന്നു, വളരെ ഒരു വേഗമായിട്ടുള്ള സ്റ്റിയറിംഗ് ആയിരുന്നു. സോ അത്രത്തോളം ഒരു ഹൈ സ്പീഡിൽ കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒന്നും പഴയ i20 ഇല്ലായിരുന്നു. എന്നാൽ പുതിയ ഈ ഒരു വെർഷനിലേക്ക് വരുമ്പോൾ K-Series എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു i20 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഡൈനാമിക്സ് ആസ്പെക്റ്റിലും വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസ് ആണെങ്കിൽ തന്നെയും പെർഫെക്റ്റ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഡീസൻറ്റ് ഫീഡ്ബാക്ക്, നമ്മൾ ക്രെട്ടയിലൊക്കെ കണ്ട പോലത്തെ ഓവറോൾ ലൈറ്റർ സെറ്റപ്പാണ്. ഒരു ഡീസൻറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് റെസ്പോൺസ് നമുക്ക് ഈ വേർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. റൈഡ് ക്വാളിറ്റി ആണെങ്കിൽ തന്നെയും മുൻപ് പറഞ്ഞ പോലെ ഒരു കംഫർട്ടിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുള്ള സസ്പെൻഷൻ ട്യൂണിംഗ് ആണ് കണ്ടിട്ടുള്ളത്. എന്നാൽ പഴയ i20 അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു ഫേമർ സെറ്റപ്പാണ് പുതിയ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഓവർ ഫേമാണെന്നല്ല, സ്ലോ സ്പീഡാണെങ്കിലും ഹൈ സ്പീഡാണെങ്കിലും ഒരേപോലെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ കടന്നു പോകാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ട് ഉള്ളിലിരിക്കുന്നവർക്ക് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് പുതിയ i20 കിട്ടുന്നത്. പാച്ച് വർക്ക് ചെയ്ത് റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ ആ ഒരു ചെറിയ ഫേംനെസ് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ചുകൂടെ ഒരു സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അത്രത്തോളം കോൺഫിഡൻസ്, അത്രത്തോളം എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പാച്ച് വർക്ക് ചെയ്ത റോഡുകളിലൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് കടന്നു പോകാം എന്നുള്ളതാണ്. ഹാൻഡ്ലിംഗ് ആണെങ്കിലും വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. കോർണറിംഗ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ഫീലാണ്. പ്രത്യേകിച്ചും ആ ഒരു സ്റ്റിയറിംഗിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് കൂടി ആകുമ്പോൾ ഹൈ സ്പീഡൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി നമുക്ക് ഓടിച്ചു പോകാം. ട്രാൻസ്മിഷനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ സ്പോർട്ട് മോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് മാനുവലായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്ലസ് മൈനസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗിയറിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ കൈകളിലേക്ക് വരികയാണ്. വളരെ ഫണ്ണാണ് ഈ ഒരു ഗിയർ, ഈ ഒരു മോഡിൽ വണ്ടി ഓടിക്കാനാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പവർ എടുത്ത് ഓടിക്കാനാണെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡ് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. പാഡ് ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടില്ല. ശരിക്കും ഇത്രയൊക്കെ പ്രൈസ് വന്ന സ്ഥിതിക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി കൊടുക്കാമായിരുന്നു. ശരിക്കും ഒരു ഡ്രൈവിംഗ് ആസ്പെക്റ്റിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഫൺ നൽകുന്ന ഒരു എലമെൻ്റ് ആയിരുന്നു പാഡ് ഷിഫ്റ്റേഴ്സ്. ക്രെട്ടയിലൊക്കെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ബ്രേക്കിംഗ് ആണെങ്കിൽ തന്നെയും വളരെ കോൺഫിഡൻസ് നൽകുന്ന തരത്തിലാണ്. ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രമ്മും എന്ന രീതിയിൽ തന്നെയാണ്. ആ ഫസ്റ്റ് ജനറേഷൻ i20 ഹ്യുണ്ടായി റിയർ ഡിസ്കൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന എലൈറ്റ് i20 ഇപ്പോഴുള്ള ഈ ഒരു i20 വേർഷനിലും ഒന്നും റിയർ ഡിസ്ബ്രേക്കുകളില്ല. എങ്കിലും ഡീസൻ്റ് ആയിട്ട് ബൈറ്റ് നൽകുന്ന, അത്യാവശ്യം കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള ബ്രേക്കിംഗ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കുറവുകളും ഹ്യുണ്ടായി i20 ഈ ഒരു പതിപ്പിലൂടെ വരുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ മികച്ചൊരു എഞ്ചിൻ, പെട്രോൾ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, DGT ഗിയർ ബോക്സ് ഉണ്ട്, മാനുവൽ ഗിയർ ബോക്സ് ഇല്ല, പകരം IMT ആണ്, ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ്. നമ്മൾ വെന്യൂവിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ക്ലച്ച് ഇല്ലാത്ത എന്നാൽ ഗിയർ ലെവറുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. തീർച്ചയായിട്ടും IMTയുടെ ഒരു ഡ്രൈവ് ഇംപ്രഷനുമായിട്ട് പിന്നീട് വരാം. അതിനോടൊപ്പം തന്നെ ഡീസലിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂവും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. 4 വേരിയൻറ്റുകളായിട്ടാണ് പുതിയ i20 ഹ്യുണ്ടായി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ, ആസ്റ്റ ഓപ്ഷണൽ. 6 സിംഗിൾ ടോൺ കളേഴ്സും 2 ഡുവൽ ടോൺ കളേഴ്സും ലഭ്യമാണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് നൽകിയിട്ടുള്ളത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിന് 6.8 to 9.7 lakh എന്ന റേഞ്ചിലാണ്. ടർബോ പെട്രോൾ വേർഷന് 8.8 to 11.18 എന്ന ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ടോപ്പ് ആൻഡ് DCT വേർഷന് എക്സോറും പ്രൈസ് വരുന്നത് 11.18 lakh rupees ആണ്. അതാണ് ഏകദേശം ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13.5 lakh മുകളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഡീസൽ വേർഷൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 8.2 to 10.6 എന്ന റേഞ്ചിലാണ്. സോ ഒരു ബേസ് വേരിയൻ്റ് ഡീസൽ i20 സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 10 lakh rupees അടുത്ത് മുടക്കേണ്ടതുണ്ട്. പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ പുതിയ i20 ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും വരിക. എന്നാൽ പ്രൈസിങ് അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരികയോ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം.
ഹ്യുണ്ടായി ഒരു പ്രീമിയം പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് പുതിയ ഐറ്റൻറ്റിയിലൂടെ നൽകിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബേസ് പ്രൈസോ എസ്പെഷ്യലി ഡീസൽ മോഡലിന് കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബേസ് പ്രൈസ് കൊണ്ടുവരാമായിരുന്നു. എന്തുകൊണ്ടാണ് ഹ്യുണ്ടായി അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ സ്റ്റിൽ ബേസ് വേരിയൻസിൽ പോലും ഡീസൻലി എക്വിപ്ഡ് ആണ് വണ്ടി. അതായത് ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒട്ടുമിക്ക വാഹനങ്ങളിലുള്ള എല്ലാ ഫീച്ചേഴ്സും ബേസ് പ്രൈസ് ബേസ് വേരിയൻറ്റിലൂടെയും ഹ്യുണ്ടായി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ശരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഒരു കോമ്പാക്ട് എസ് യു വി അല്ലെങ്കിൽ വെന്യുവിൻ്റെ തന്നെ പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്ന തരത്തിലാണ് ആ ഒരു പ്രൈസിങ് നൽകിയിട്ടുള്ളത്. സോ എന്തിനു വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്ത് ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വാങ്ങണം, പകരം ഒരു കോമ്പാക്ട് എസ് യു വിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെഡാനോ ഒക്കെ വാങ്ങിച്ചുകൂടെ എന്ന് ആലോചിക്കുന്നവരെയും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെന്യുവിൻ്റെ കേസ് ഹ്യുണ്ടായിയുടെ തന്നെ ഈ വെന്യു തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ വെന്യുവിൻ്റെ ടോപ്പ് വേർഷൻ വരുന്നത് 14 lakhs പ്ലസ് ഓൺ റോഡ് വരുന്നുണ്ട്. സോ ആ വെന്യുവിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് i20 കിട്ടുന്നുണ്ടെന്നാണ്. ബിഗർ ടച്ച് സ്ക്രീൻ യൂണിറ്റ് ഉണ്ട്, LED പ്രൊജക്ട് ഹെഡ്ലാംപ്സ് ഉണ്ട്, അത്തരത്തിൽ ബെറ്റർ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള കംഫർട്ടുള്ള ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് നമുക്ക് i20 നൽകുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു ഫീച്ചേഴ്സ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഈവൻ ഒരു കംഫർട്ടിൻ്റെ കമ്പാരിസൺ, ഈവൻ പവർ ട്രെയിനിൻ്റെ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് വരും. വെനുവിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് i20 കിട്ടുന്നത്. പക്ഷേ വെനുവിൻ്റെ ആ ഒരു ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു എസ് യു വി പ്രൊഫൈൽ നൽകുന്ന ഒരു ആഡഡ് പ്രാക്ടിക്കാലിറ്റി നമുക്ക് i20 കിട്ടുന്നില്ല. സോ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു വി നൽകുന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസോ അല്ലെങ്കിൽ ഒരു അടിച്ചു ചുരുക്കിയ ഭാവങ്ങളൊന്നും വേണ്ട ഒരു പ്രോപ്പർ കാർ ഡിസൈനിലുള്ള ഒരു പ്രീമിയം ഹാഷ് ബാഗ്സ് മതി, അല്ലെങ്കിൽ അതേ ഫീച്ചർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് നൽകുന്ന ഒരു പ്രീമിയം ഹാഷ് ബാഗ് മതി എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻ i20 തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വാഹനത്തിൻ്റെ സൈസിലുപരി വാഹനം നൽകുന്ന കംഫർട്ട് ഫീച്ചേഴ്സും പെർഫോമൻസും അല്ലെങ്കിൽ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് പുതിയ i20. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായോ പേഴ്സണൽ മെസ്സേജായോ അറിയിക്കുക. ഓർമ്മിപ്പിക്കുകയാണ്, ഇനിയും എയോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നത് വരെ ബൈ.